നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് എത്രയോ ദൂരത്താണ് മറ്റ് വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് വ്യക്തമാക്കുവാൻ വിശുദ്ധ അഗസ്റ്റിനോസിന്റെ ജീവിതാനുഭവം ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഉത്തരാഫ്രിക്കയിലെ റോമൻ പ്രവിശ്യയായിട്ട് അഗസ്റ്റിൻ നവംബർ 13 ക്രിസ്തുവർഷം 354 പെട്രീഷ്യസിന്റെയും മൊണീക്കയുടെയും മകനായി അഗസ്റ്റിൻ ജനിച്ചു. മാതാവ് ക്രിസ്ത്യാനി, തൻ്റെ പിതാവ് വിജാതീയനുമായിരുന്നു. ഇടത്തരത്തിൽ ഉയർന്ന ഒരു കുടുംബവും അമ്മ നല്ല ദൈവവിശ്വാസിയുമായിരുന്നു. പക്ഷേ തൻ്റെ പിതാവ് ഒരു നിരീശ്വരവാദിയായിരുന്നു. 11 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ അഗസ്റ്റിനെ മറോഡയിലെ സ്കൂളിൽ ചേർത്തു. അവിടെ നിന്ന് ലാറ്റിൻ സാഹിത്യം പഠിക്കുകയും പുറം ജാതി വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് അറിവ് നേടുകയും ചെയ്തു. അഗസ്റ്റിൻ്റെ മാതാവ് അവനെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തിയിരുന്നുവെങ്കിലും അഗസ്റ്റിൻ മണീചെയൻ മതത്തിലേക്ക് ആകർഷിച്ചു. അങ്ങനെ തൻ്റെ കുഞ്ഞുപ്രായത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അകന്നു. ചെറുപ്രായത്തിൽ തന്നെ അഗസ്റ്റിൻ്റെ ജീവിതം തെറ്റുകളുടെ മഹാകൂമ്പാരമായി മാറി. കുട്ടിക്കാലത്തൊരു അയൽക്കാരൻ്റെ തോട്ടത്തിൽ നിന്ന് ഫലം മോഷ്ടിച്ചതാണ് പാപത്തിൻ്റെ ആദ്യ അനുഭവം. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പാപങ്ങളുടെ കൂമ്പാരത്തിൽ അഗസ്റ്റിൻ സഞ്ചരിച്ചു. 373-374 കാലഘട്ടത്തിൽ അദ്ദേഹം വ്യാകരണം പഠിച്ചു. തുടർന്ന് ടെഗാസ്റ്റിയൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 383 അഗസ്റ്റിൻ തൻ്റെ 28 വയസ്സിൽ ആഫ്രിക്ക വിട്ട് റോമിൽ പോയി തൻ്റെ കരിയർ ആരംഭിച്ചു. റോമിലെ മിലാനിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന വേളയിൽ ഒരു ദിവസം തൻ്റെ അമ്മയുടെ ഉപദേശത്താൽ റോമിലൊരു ക്രിസ്തീയ ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ പള്ളിയിൽ പോയി. പള്ളിയിലെത്തിയ അഗസ്റ്റിൻ മനസ്സിലാ മനസ്സോടെ വിശുദ്ധ ആരാധനയിൽ പങ്കുചേർന്നു. വിശുദ്ധ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ ബിഷപ്പ് അംബ്രൂസിൻ്റെ തിരുവചനം ശ്രവിച്ചു അഗസ്റ്റിൻ പുതിയ ചിന്തകൾ ചിന്തിക്കുവാൻ തുടങ്ങി. ബൈബിളിനെക്കുറിച്ചും ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കുവാനും ബോധവാനാകുവാനും ആ പ്രസംഗം ഇടയാക്കി. പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ തൻ്റെ തെറ്റുകളെക്കുറിച്ച് ഓർക്കുകയും ജീവിതത്തിൽ കടന്നു വന്ന പാപങ്ങളെ ഓർത്ത് അനുതപിക്കുകയും വേദനയോടെ മുന്നോട്ട് നടക്കുകയും ചെയ്യുമ്പോൾ ഒരു തെരുവീതിയിലെത്തിയ അഗസ്റ്റിൻ ചില സ്വരങ്ങൾ കാതിലൂടെ കേട്ടു. ഇതെടുത്ത് വായിക്കുക, അതെടുത്ത് വായിക്കുക എന്നായിരുന്നു ആ വാക്കുകൾ. തുടർന്ന് തൻ്റെ കൺമുന്നിൽ ഒരു വേദപുസ്തകം കിടക്കുന്നത് അഗസ്റ്റിൻ കാണുകയും ഉടനെ തൻ്റെ കയ്യിൽ ആ വേദപുസ്തകം എടുത്ത് വായിക്കുവാൻ തുടങ്ങി. ആദ്യം തൻ്റെ കണ്ണിൽ കണ്ട വാക്യം വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 13:13-14 വാക്യങ്ങളായിരുന്നു. ആ വാക്യങ്ങൾ ഇപ്രകാരമാണ്: പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയെ നടക്ക, വെറുക്കുത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ അഗസ്റ്റിന് തൻ്റെ ഹൃദയം പ്രകാശം നിറഞ്ഞ അനുഭവമായി മാറി. തൻ്റെ പാപജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി. തുടർന്ന് 387 ഏപ്രിൽ 24 അഗസ്റ്റിൻ ബിഷപ്പ് അംബ്രൂസിനാൽ സ്നാനമേൽക്കുകയും 391 അൾജീരിയയിലെ ഹിപ്പോയിൽ ഒരു പുരോഹിതനായി 395 ഹിപ്പോയിലെ ബിഷപ്പുമായി മാറി. അങ്ങനെ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ എന്ന പേരും ലഭിച്ചു. ഭക്തനായ ഒരു ക്രിസ്ത്യാനിയായ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തെ അതിൻ്റെ എതിരാളികളിൽ നിന്ന് തീവ്രമായി പ്രതിരോധിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിൽ കടന്നു വരുവാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് തൻ്റെ ജീവിതയാത്രയിൽ അഗസ്റ്റിനോസ് ഒത്തിരി കൃതികൾ രചിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 13 പുസ്തകം കുംഭസാരം, ദ കൺഫഷൻ 400, ദ സിറ്റി ഓഫ് ഗോഡ് 413-426 കാലഘട്ടത്തിൽ രചിക്കുകയും ചെയ്തു. തൻ്റെ ജീവിതത്തിൽ താൻ ക്രിസ്തുവിനെ രചിച്ചറിഞ്ഞ അനുഭവം കുംഭസാരം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വിശ്വാസത്തിലും തത്വത്തിലും തൻ്റെ ജീവിതം പിന്തുടർന്നപ്പോൾ അതിൽ നിന്നൊന്നും താൻ ആഗ്രഹിച്ച ജീവിത സൗഭാഗ്യം അഗസ്റ്റിന് ലഭിച്ചില്ല. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ അഗസ്റ്റിൻ കടന്നുവന്ന് സത്യമായ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അഗസ്റ്റിനോസിന് സാധിച്ചു. 430 ഓഗസ്റ്റ് 28 അഗസ്റ്റിനോസ് അന്തരിച്ചു. 1298 ബോണിഫേസ് 8 മാർപ്പാപ്പ അഗസ്റ്റിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു.